വർക്കല രാജു കൊലക്കേസിലെ പ്രതികൾ ഊരിപ്പോകുമോ? തെളിവെടുപ്പിന് ജീപ്പിൽ നിന്ന് പ്രതികളെ ഇറക്കാത്തതിൽ നിയമപ്രശ്നമുണ്ടോ? വിവാഹ ദിവസം വധുവിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ഇങ്ങനെ ഉയരുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ്. വി വി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഏറെ പ്രമാദമായ കേസാണ് വർക്കലയിൽ ഗ്രഹനാഥന്റെ കൊലപാതകം. മകളുടെ കല്യാണത്തിന്റെ തലേന്ന് നാലംഗ അക്രമി സംഘം വീട്ടിലേക്കെത്തി ഗ്രഹനാഥനെ തല്ലിക്കൊല്ലുകയായിരുന്നു. മൺവെട്ടി കൈകൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്കടിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി നടപടികൾ പൂർത്തിയാക്കിയില്ല എന്ന നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ തെളിവെടുപ്പ് നടത്തിയാൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസിന്റെ മെറിറ്റിനെ ബാധിക്കുമോ? നമുക്കൊപ്പമുള്ളത് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ സി മോഹനാണ്. അദ്ദേഹം കോടതി കേസുകൾ നിരവധി കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ കാണുന്നത്? ഈ സ്പോട്ടിലെത്തി കൊല നടന്ന സ്ഥലത്ത് ജീപ്പ് എത്തിച്ച് ജീപ്പിന്റെ ബാക്കിലെ ഡോർ തുറന്ന് ഈ പ്രതികളോട് കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുകയും കൊല നടത്തിയ രീതി പ്രതികൾ വിശദീകരിക്കുകയും ചെയ്തു. സ്പോട്ടിൽ പ്രതികളെ ഇറക്കി തെളിവെടുപ്പ് നടത്തേണ്ട, നിയമപരമായി അങ്ങനെ ഒരു കാര്യമുണ്ടോ? അങ്ങനെ പ്രതികളെ സിഗ്നി കൊണ്ടുപോയി ഇറക്കി അതുപോലെ തെളിവെടുക്കണമെന്ന് നിയമം അനുശാസിക്കുന്നില്ല. അത് അങ്ങനെ ചെയ്യുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ കേസിന്റെ കൃത്യത്തെപ്പറ്റിയും പ്രതികളുടെ ഓവർടാക്കിനെ പറ്റിയൊക്കെ കൺവിൻസ് ചെയ്യുന്നതിനു വേണ്ടി മാത്രമാണ്. അല്ലാതെ നമ്മൾ പ്രതികളെ സാധാരണ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് ഏതെങ്കിലുമൊക്കെ റിക്കവറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ടോ ഒക്കെ വേണ്ടി, അല്ലാതെ പ്രതികളെ സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് എല്ലാ കേസുകളിലും അങ്ങനെ നിർബന്ധമില്ല. അത് ആവശ്യമുണ്ടെങ്കിലേ വേണ്ടിയുള്ളൂ. ജീപ്പിൽ നിന്ന് ഇറക്കില്ല എന്ന് പറഞ്ഞാൽ ജീപ്പിൽ നിന്ന് ഇറക്കാത്തതിന് പല കാരണങ്ങളും കാണും. ചിലപ്പോൾ അവിടെ ലാൻഡ് ആർഡർ ഇഷ്യൂ ഉണ്ടാവാം. പിന്നെ ജീപ്പിൽ നിന്ന് ഇറക്കി പരിശോധിക്കണം നടത്തേണ്ടതായ ആവശ്യമില്ല എന്ന് അന്വേഷണം തോന്നിക്കാണാം. അല്ലാതെ ജീപ്പിൽ നിന്ന് ഇറക്കണം എന്ന് നിർബന്ധം ഒന്നും ഒരിടത്തും നിയമത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങളാണ്. കേസുമായി ബന്ധപ്പെട്ട് വാദിഭാഗവും പ്രതിഭാഗവും ഇപ്പോൾ തന്നെ അവരുടെ വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. റിമാൻഡ് റിപ്പോർട്ട് വരുന്ന സമയത്തും കസ്റ്റഡി അപേക്ഷയുടെ സമയത്തും ഒക്കെയും ഈ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് പ്രോസിക്യൂഷൻ പറയുന്നത് ഇവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു, ഈ ഗ്രഹനാഥനെയും കുടുംബത്തെയും അപായപ്പെടുത്തുക. അങ്ങനെ ഇവർ മദ്യപിക്കുന്നു, രാത്രി വർക്കലയിലെ ഒരു ബാറിൽ മദ്യപിച്ചു, അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, ഗൂഢാലോചന അവിടെ വ്യക്തമാകുന്നു. മറ്റൊന്ന്, ഈ വീട്ടിലേക്കുള്ള കൊല നടന്ന വീട്ടിലേക്കുള്ള വഴി, അത് ഈ വീട്ടിലേക്ക് മാത്രമുള്ള വഴിയാണ്, അവിടേക്ക് ഈ പ്രതികൾ എത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഇത് സ്വാഭാവികമായും കടുത്ത ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു കാര്യമാണോ? ഇതിൽ പ്രതികൾക്ക് കോൺസ്പിറസിയും മോട്ടീവും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ഈ ബാറിലിരുന്ന് മദ്യപിച്ചു എന്നൊക്കെ പറയണത് സംഭവത്തിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷനാണത്. കോൺസ്പിറസിയും പ്രിപ്പറേഷനും ഒക്കെയാണത്. പിന്നെ ആ വീട്ടിലേക്ക് പോകും മാത്രം പോകുന്ന വഴി പോയെന്ന് വെച്ചാൽ അവരാ വീട്ടിൽ പോകാൻ തന്നെയാണ് ഉദ്ദേശം. അതിനകത്ത് തർക്കമൊന്നുമില്ല. അവർ പ്രതികളുടെ ഇന്റൻഷൻ തന്നെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ കടുത്ത ശിക്ഷ കിട്ടുമോ എന്ന് കേട്ടാൽ അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പ്രതികളുടെ കൈവശങ്ങളിൽ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ പ്രതികൾ വന്ന വണ്ടിയിൽ തന്നെയാണ് പരുക്ക് പറ്റിയവരെയും കൊണ്ട് ആശുപത്രി പോയത്. അപ്പോഴും പ്രതികൾ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിലൊരു സംശയം. അതായത് ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന മൺവെട്ടി, ആ വീടിനോട് ചേർന്ന് തന്നെ ഇരുന്ന മൺവെട്ടി കൊണ്ടാണ് ഗ്രഹനാഥന്റെ തലയ്ക്കടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ഒരു ആയുധം കൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ചാലും അതൊരു ഒഫൻസ് ആയി. അത് നമ്മൾ തെളിവ് എടുപ്പ് കഴിയാതെ നമ്മളിപ്പോൾ അതിനെ പ്രതിവിധി ചെയ്യാൻ പറ്റൂല. കാരണം ഒരു കൊലപാതകം എന്ന് പറയുന്നത് പ്രതിക്ക് അറിവും വേണം ഉദ്ദേശവും വേണം. ഇതിലെന്തായാലും ഈ മമ്മൂട്ടി കൊണ്ട് അടിച്ചാലും കൊല്ലപ്പെടുമെന്നുള്ള അറിവ് അയാൾക്കുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി അന്വേഷണം കഴിയാതെ നമുക്ക് പറയാൻ കഴിയില്ല. ഇതുപോലെ ഒരു കേസ് 2014 തൊട്ട് സമീപത്ത് തന്നെ കടയ്ക്കാവ് പോലീസ് സ്റ്റേഷനിൽ നടന്നൊരു സുബിൻ കൊല്ലക്കേസ്, അതിൽ ഈ പറഞ്ഞ പോലെ ഒരു 4 ആളുകൾ നിന്ന് കൊല്ലപ്പെട്ട സുബിനെ അടിച്ച് കൊല്ലുന്നത് വൈറലായതാണ്. വളരെ മൃഗീയമായിട്ടാണ് അടിച്ച് അറിയുന്നത്. അവൻ കൊല്ലപ്പെട്ടതിന് ശേഷവും അവൻ അടിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് 304 ആണ് ഫൈൻഡ് ചെയ്തത്. കാരണം കൊല്ലട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ല ആയിരുന്നില്ല എന്നുള്ളതാണ് തെളിവെടുപ്പിന് അവസാനം കണ്ടെത്തിയത്. അത് ഈ തെളിവെടുപ്പിന് മുമ്പ് പറയാൻ പറ്റില്ല. അത് പോലീസിന്റെ അന്വേഷണത്തിൽ അത് മർഡർ തന്നെയാണ്. പിന്നെ ബാക്കി മർഡർ ആണോ അതോ 304 ആണോ കൾപ്പബിൾ ഹോമിസൈഡ് ആണോ എന്നുള്ളത് പ്രതികളുടെ ഭാഗത്തിന് അതിനുള്ള ബർഡനാണ്. 105 എവിഡൻസ് പ്രകാരം പ്രതികൾ തന്നെയാണ് തെളിയിക്കേണ്ടത് അവരുടെ ഭാഗം. അത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ ദൃക്സാക്ഷി മൊഴിയും ഇത്തരം കേസുകളിൽ പരമപ്രധാനമാണല്ലോ. അതിൽ ഒരു സാക്ഷി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി
ഈ അടികൊണ്ട് വീണ ഗ്രഹനാഥൻ അദ്ദേഹം അങ്ങനെ വീഴുമ്പോൾ പ്രതികളിൽ ഒരാൾ പറഞ്ഞത്, ഈ അടിച്ച ജിജിൻ പറഞ്ഞത്, അവൻ തീർന്നു, അവൻ തീർന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൊല നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശം, അത് അങ്ങനെ മോട്ടീവായി നമുക്ക് പറയാൻ കഴിയും. ആ അവന് കൊല്ലട എന്നോ അല്ലെങ്കിൽ അവൻ തീർന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും പ്രതികളുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തിനോട്ട് ഫൈൻഡ് ചെയ്യും, അല്ലാത്ത സംശയമൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് 105 പ്രകാരം അതിൻ്റെ ബഡൻ അവർക്ക് തന്നെയാണ്. പോലീസിന് ഇത്രയും എവിഡൻസ് ധാരാളം മതിയാവും, തിനോട്ട് ഫൈൻഡ് ചെയ്യും. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ചതാണ്. വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. അതോടൊപ്പം ഇവർ ഉപയോഗിച്ച ആയുധം, ഇവർ സഞ്ചരിച്ച വാഹനം, ഇതെല്ലാം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതിനും പോലീസിന് കഴിഞ്ഞു. ഇനി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. അത് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. സി വിനോദിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.